യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവ്വറലി തങ്ങളാണ് എന്നോടൊപ്പം ഉള്ളത്. തങ്ങളിപ്പോ ഇലക്ഷൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. അവസാന സമയത്തൊരു കണക്ക് കൂട്ടൽ കുറെ മണ്ഡലങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ടാവും. തീർച്ചയായും യു ഡി എഫിനോടൊപ്പമാണ് കേരളമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. കേരളത്തിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും യാത്ര ചെയ്തു. അവിടെയൊക്കെ യു ഡി എഫിനോട് വലിയ ആവേശവും യു ഡി എഫിനോട് വലിയ പ്രതീക്ഷയുമാണ് അവിടെ കാണുന്നത്. ഇന്നലെ തൃശ്ശൂരിലായിരുന്നു മുരളിയേട്ടൻ്റെ കൂടെ. ഓരോ വ്യക്തിയുടെയും റെസ്പോൺസ് അത്രയധികം പോസിറ്റീവായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തവണ ഇലക്ഷനിൽ യു ഡി എഫ് മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ പൊന്നാനി മലപ്പുറത്തേക്കും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ടീം സമസ്ത പൊന്നാനി എന്നൊക്കെ പേരിൽ ഒരു പ്രസ് റിലീസ് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കെ എസ് എം സിയെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അല്ല, അതൊന്നും ആധികാരികമായിട്ടുള്ള ഒന്നല്ല. കാരണം വാർത്താ സമ്മേളനം വിളിച്ച് സമ്മേളിച്ച നേതാക്കളോ പറഞ്ഞ കാര്യമല്ല. അത് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഒരു വാട്സപ്പ് സന്ദേശങ്ങൾ മാത്രമാണ്. അതിനപ്പുറം ഇന്നലെ ജിഫിലി തങ്ങളുടെ പ്രസ്താവന ഉണ്ടായിരുന്നു. ആധികാരികമായ സമസ്ത യാതൊരു നിർദ്ദേശവും അതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ജിഫിലി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം വ്യാജ പ്രചരണം അതാണ് നമുക്കിത് മനസ്സിലാക്കാൻ. അതിൽ ആരും വഞ്ചിതരാവരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് പിന്നിൽ CPM തന്നെ ആണെന്ന് സംശയിക്കുന്നുണ്ടോ? അല്ല, CPM സ്വാഭാവികമായും ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരുപാട് തന്ത്രങ്ങൾ എല്ലാ പാർട്ടിക്കാരും മെനയും. അതിൻ്റെ ഭാഗമായി ചിലപ്പോൾ അത് അതിനുള്ള സാധ്യതയുണ്ട്. ഏതായാലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അത് വ്യാപകമാണ്. അത് ആളുകൾ തിരിച്ചറിയും. പക്ഷേ പൊന്നാനിയിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി UDFന്റെ സ്ഥാനാർത്ഥി സമിതാനി ജയിക്കും എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ സംസ്ഥയുടെ സെക്രട്ടറി തന്നെ ഉമർ ഫൈസി പറഞ്ഞ ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമോ ഉടൻ തന്നെ? തീർച്ചയായും സംസ്ഥയും മുസ്ലിം ലീഗും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അത് പതിറ്റാണ്ടുകളുടെ ഒരു പാരമ്പര്യമുണ്ട്. അതിനുണ്ടെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് നേതാക്കൾ തമ്മിൽ ആലോചിച്ചിരുന്ന് അത് തീരുമാനിക്കും. അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് തീരാവുന്നതേ ഉള്ളൂ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആളുകൾ നടത്തുന്ന ഇത്തരം പ്രചരണങ്ങളാണ്. അതിൽ ഒരിക്കലും സംസ്ഥയും മുസ്ലിംഗും തമ്മിലുള്ള ബന്ധത്തെ ആർക്കും തകർക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുനവ്വറലി തങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ UDFന് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറയുന്നതും. ക്യാമറ പേഴ്സൺ ജിഷ്ണു മിനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം.